നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ സെഡ് എന്ന് യുവിലേക്ക് ഇങ്ങനെയും പോവാം, സെഡ് എന്ന് വിയിലേക്ക് ഇങ്ങനെയും പോവാം. ഇയാളാണ് നമ്മുടെ യു. യു ആരായിരുന്നു? സം ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ. ഇവിടെ വി എക്സിലും വൈയിലുള്ളതായിരുന്നു. അതിന് പകരം നമുക്ക് Hi dear friends, good morning. Welcome back to the second session on chain rule for functions of several variables. നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ആയിരുന്നു. അതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, ഒരു വൈ എസ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നു, യു എന്നുള്ളത് എക്സിലുള്ളൊരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെയിൻ റൂൾ നമ്മൾ പറഞ്ഞത് ഡെറിവേറ്റീവ് ഓഫ് വൈ അറ്റ് ദ പോയിന്റ് എക്സ്, ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ അറ്റ് എക്സ് ഈസ് ഗിവൺ ബൈ ഡി വൈ ബൈ ഡി യു ഇൻ ടു ഡി യു ബൈ ഡി എക്സ്. നമ്മളത് പറഞ്ഞു, ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കാണുന്നതിനെയാണ് ചെയിൻ റൂൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ രൂപത്തിലും എക്സ്പ്രസ് ചെയ്തു, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻ ടു ജി ഡാഷ് ഓഫ് എക്സ്. നമ്മൾ അതിനെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്നുള്ള ഫംഗ്ഷൻ തന്നു, യു എക്സിലുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ അറ്റ് എക്സ് കാണാൻ വേണ്ടിയിട്ട് വൈ യുലുള്ള ഫംഗ്ഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി യു ഫൈൻഡ് ചെയ്യാം. യു എക്സിലുള്ള ഫംഗ്ഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡി യു ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വൈ എസ് ഈക്വൽ ടു എഫ് ഓഫ് യു എടുക്കുന്ന സമയത്ത് യുവിന് ജി ഓഫ് എക്സ് കൊടുക്കുമ്പോൾ ടോട്ടലി നമുക്ക് വൈ എക്സിലുള്ള ഫംഗ്ഷൻ ആക്കി ട്രീറ്റ് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യാം. ഈ ടോട്ടൽ പാത്തിന് നമുക്ക് രണ്ട് ചെറിയ പാത്തുകളാക്കി ട്രീറ്റ് ചെയ്യാം, ഡി വൈ ബൈ ഡി യു ഇൻ ടു ഡി യു ബൈ ഡി എക്സ്. ഈ രണ്ട് പാത്തിലൂടെയുള്ള ഡെറിവേറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഗിവൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻ ടു ഡി യു ബൈ ഡി എക്സ്. ഇനി നമുക്ക് വൺ വേരിയബിളിന് പകരം ടു വേരിയബിളിൽ ഈ കാര്യങ്ങൾ എങ്ങനെ പറയും എന്നാണ് നോക്കേണ്ടത്. ഞാനൊരു ടു വേരിയബിൾ ഫംഗ്ഷൻ എടുത്തു, അയാള് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതി. നമ്മൾ സാധാരണ ഒരു ടു വേരിയബിൾ ഫംഗ്ഷൻ എഴുതാറ് സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് സെഡ് നേരിട്ട് എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ചെയിൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വൺ വേരിയബിളിൽ നമ്മൾ എഴുതാറ് എങ്ങനെയാണ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. ഇവിടെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട, നേരിട്ട് എക്സിൽ തന്നെയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ ടേമിൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എക്സ് എന്നുള്ളതിന് പകരം വൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, യുലുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അതേപോലെ യു എന്താണ്, എക്സിലുള്ള ഒരു മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഇത്തരം കേസസിലാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ നമ്മൾ ടു വേരിയബിൾ പറയുന്ന സമയത്ത് എന്തായിരിക്കണം, സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതുന്നതിന് പകരം സെഡ് എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റണം, സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു കോമ വി എന്ന് എഴുതാൻ പറ്റണം. യു എന്തായിരിക്കും, സം ഫങ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ, അതിനെ ഞാൻ ജി ഓഫ് എക്സ് വൈ എന്ന് വിളിച്ചു. വി യു എന്തായിരിക്കും, സം ഫങ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ, അതിനെ ഞാൻ എച്ച് ഓഫ് എക്സ് വൈ എന്ന് വിളിച്ചു. ഇവ ടോട്ടലി നോക്കിയാൽ കാണാം സെഡ് യുലും വിയിലുള്ള ഫംഗ്ഷൻ ആണ്. യു എന്താ, എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. വിയോ എക്സിലും വൈയിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ആണ്. ടോട്ടലി യുവും എക്സിലും വൈയിലുമാണ്, വിയും എക്സിലും വൈയിലുമാണ്. ദാറ്റ് മീൻസ് സെഡ് ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ. സെഡ് എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്.
നമ്മൾ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ ടോട്ടൽ ഡി ബൈ ഡി എക്സ് എന്നുള്ള ഡെറിവേറ്റീവ് യൂഷ്വൽ ഡെറിവേറ്റീവ് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഡോ ബൈ ഡോ എക്സ് എന്നുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ടേമിലാണ് ടു വേരിയബിളിലേക്ക് ചെയിൻ റൂൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരാം. എങ്ങനെയാണ് റിസൾട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കി, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് യു ആണ് നമുക്ക് എവിടെയാണ് കാണേണ്ടത്? എക്സിലാണ് കാണേണ്ടത്. ഈ കേസിൽ എന്ത് കാണേണ്ടി വരും? സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വി ആണ്. പക്ഷെ ഏതൊക്കെ പോയിന്റിൽ കാണേണ്ടി വരും? റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എക്സിലും കാണണം, റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് വൈയിലും കാണണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ എഫ് ഓഫ് യു എന്നുള്ളതിനെ പോയിന്റ് നമ്മുടെ ടു വേരിയബിൾ പോയിന്റ് ആയിട്ട് z ഈക്വൽ ടു എഫ് ഓഫ് യു വി കൊടുത്തു. z ഈക്വൽ ടു എഫ് ഓഫ് യു വി. ഇനി യുവിന്റെ പ്രത്യേകത എന്താ? എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. നേരത്തെ യു എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു വര വരുന്നതിന് പകരം എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് ലൈൻസ് പോകേണ്ടി വരും. സെഡ് നിന്ന് യുയിലേക്ക് വരുന്നതിന് പകരം സെഡ് നിന്ന് യുയിലേക്കും വരണം, സെഡ് നിന്ന് വിയിലേക്കും പോകണം. അപ്പൊ നമുക്ക് ഈ ഒരു ആളെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പോയിന്റ് വെക്കാം. ഇപ്പൊ നമുക്ക് സെഡ് നിന്ന് യുയിലേക്ക് ഇങ്ങനെയും പോവാം, സെഡ് നിന്ന് വിയിലേക്ക് ഇങ്ങനെയും പോവാം. ഇയാളാണ് നമ്മുടെ യു. യു ആരായിരുന്നു? സം ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ. വി ഓൾസോ സം ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ. യു ആയി, വി യു ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വി എന്നുള്ളത് ആരാ? എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ. അതേപോലെ യു ആരാണ്? എക്സിലും വൈയിലുള്ള മറ്റൊരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഏതൊക്കെ പോയിന്റ് കിട്ടുന്നുണ്ട്? യുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും കിട്ടുന്നുണ്ട്, വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് പുതിയ പോയിന്റും കൂടി കിട്ടി. ഇയാള് എക്സും ഇയാള് വൈയും, ഇയാള് എക്സ് ഇയാള് വൈ. വീന്ന് എന്ത് ചെയ്യാം? എക്സിലേക്ക് വരാം, വീന്ന് വൈയിലേക്കും വരാം. യുവും എക്സിലുള്ള ആളാണ്, യു വൈയിലുള്ള ആളാണ്. സെഡ് നിന്ന് യുയിലേക്ക് പോകുന്നു, ഇവിടെ ആരാ വരിക? സെഡ് രണ്ട് വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ യൂഷ്വൽ ഡെറിവേറ്റീവ് ഡി ബൈ ഡി യു എഴുതുന്നതിന് പകരം സെഡ് യുയിൽ എഴുതുമ്പോൾ എന്ത് വരും? ഡോ സെഡ് ബൈ ഡോ യു വരും. ഇവിടെ ആര് വരും? ഡോ സെഡ് ബൈ ഡോ വി. ഇനി വി എക്സിലും വി വൈയിലുമാണ്. വി വൈയിൽ ചെയ്യുമ്പോൾ ഡോ വി ബൈ ഡോ വൈ വരും. നമ്മൾ സാധാരണ വൺ വേരിയബിൾ ആകുമ്പോൾ യൂഷ്വൽ ഡെറിവേറ്റീവ് എഴുതും, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതും. ഇവിടെ എന്ത് വരും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സും, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈയും വരും. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്നുള്ള പോയിന്റിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് സെഡ് എന്നുള്ള ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്നുള്ള പോയിന്റിലെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം, റേറ്റ് ഓഫ് ചേഞ്ച് ഫൈൻഡ് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. നേരത്തത് പ്രകാരം എക്സിലേക്ക് നമ്മൾ കോമ്പോസിറ്റ് വൈ, അതായത് നേരത്തെ നമ്മൾ വൺ വേരിയബിളിൽ രണ്ട് വൈകളിലൂടെ വന്നു, അതിനെ ടോട്ടൽ പാത്തായിട്ട് ഒരു കോമ്പോസിറ്റ് വൈ എടുത്ത സമയത്ത് അതേപോലെ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വരും? സെഡ് നിന്ന് എക്സിലേക്ക് വരാം, സെഡ് നിന്ന് ഈ രൂപത്തിലും എക്സിലേക്ക് വരാം. അപ്പൊ ഞാൻ അതിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒറ്റ ലൈനായിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും വരക്കാം, ഇങ്ങനെയും വരക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാളും ഉണ്ടാവും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാളും ഉണ്ടാവും. ഇതിന് ഞാൻ വൺ എന്ന് വിളിച്ചു, ഇതിന് ഞാൻ ടു എന്ന് വിളിച്ചു. വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആരാ കിട്ടുക?
ഇവര് രണ്ടാളും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത് വൺ വേരിയബിൾ പറഞ്ഞതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത് ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ടൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ കിട്ടുക ടൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ വരച്ച ടോട്ടൽ ഒറ്റ പാത്തായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കോമ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തതാണ് അത് ആരുടെയൊക്കെ കോമ്പോസിറ്റ് ആണ് ഇയാളുടെയും ഇയാളുടെയും കോമ്പോസിറ്റ് ആണ് അത്തരം കേസസിൽ നമ്മൾ ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഇതിലൂടെ ഉള്ളതിനും ഇതിലൂടെ ഉള്ളതിനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഉള്ളത് ആരാ ഡോ സെഡ് ബൈ ഡോ വി ഇതോ ഡോ വി ബൈ ഡോ എക്സ് അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇതാ ഇവരെ രണ്ടാളെയും കൂടി നമ്മൾ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ദ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് Therefore, the partial derivative of with respect to x is given by dou z by dou u into dou u by dou x plus dou z by dou v into dou v by dou x. എന്താ ചെയ്തത് നമുക്ക് രണ്ട് രൂപത്തിൽ വരാൻ പറ്റും എക്സിലേക്ക് ഒന്ന് വണ്ണിലൂടെയും മറ്റൊന്ന് ടൂലൂടെയും വണ്ണ് എന്നുള്ളത് ഈ ലൈനിന്റെയും ഈ ലൈനിന്റെയും കോമ്പോസിഷൻ ആണ് ടു എന്നുള്ളത് ഈ ലൈനിന്റെയും ഈ ലൈനിന്റെയും കോമ്പോസിഷൻ ആണ് ഞാൻ ലൈനിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന ഫംഗ്ഷനാണ് ഞാൻ വെറുതെ ഒരു ലൈൻ എന്നുള്ള രൂപത്തിൽ ഒരു മെഷീനാണ് അതിനൊരു ലൈൻ എന്നുള്ള രൂപത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ എന്താണ് യഥാർത്ഥ മീനിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം ഞാൻ ലൈന് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ലൈനല്ല ഫംഗ്ഷൻസ് ആണ് അതേപോലെ പോയിന്റ് എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ നമ്മളുടെ ഒരു വ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ വണ്ണ് ഈ രണ്ട് ലൈനിന്റെയും കോമ്പോസിഷൻ ആണ് വൺ വേരിയബിളിൽ പറഞ്ഞ ചെയിൻ റൂൾ പ്രകാരം ഇതിലൂടെയുള്ള ഡെറിവേറ്റീവ് കിട്ടാൻ ഇതിലൂടെയുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെഡിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വരും ഡോ സെഡ് ബൈ ഡോ എക്സ് ടൂലൂടെയുള്ള ഡെറിവേറ്റീവ് സെഡിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് സെഡ് എക്സിലും വൈയിലുണ്ട് അതുകൊണ്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇവിടെയും കിട്ടും അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് രണ്ട് പാത്തിലൂടെ കിട്ടുന്നുണ്ട് അവരെ രണ്ടാളെയും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫൈനൽ ഡോ സെഡ് ബൈ ഡോ എക്സ് കിട്ടും ഇനി ഇതേപോലെ നമുക്ക് എന്ത് പറയാം വൈയിലൂടെ എങ്ങനെയൊക്കെ വരാം എന്നൊന്ന് നോക്കാം ഇനി നമുക്ക് സെഡിന് വൈയിലെത്താൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നോക്കാം സെഡിൽ നിന്ന് വൈയിലേക്ക് എത്താൻ എനിക്ക് ഈ ഒരു വഴി വരാം അതേപോലെ സെഡിൽ നിന്ന് വൈയിലേക്ക് എത്താൻ എനിക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇതിനെ ഞാൻ വൺ എന്ന് വിളിച്ചു ഇതിനെ ഞാൻ ടു എന്നും വിളിച്ചു സെഡിൽ വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ആരാണ് ഡോ സെഡ് ബൈ ഡോ വൈ ആണ് ടൂലുള്ള ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഡോ സെഡ് ബൈ ഡോ വൈ ഇനി വണ്ണിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കോമ്പോസിഷൻ എടുക്കേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് വണ്ണ് കിട്ടുന്നത് അപ്പൊ വണ്ണിലേക്ക് വരുന്നത് ആരൊക്കെയാണ് ഈ ലൈനുണ്ട് ഈ ലൈനുണ്ട് അവര് നമുക്ക് ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് ഇതാ ഇവിടെ ഡോ സെഡ് ബൈ ഡോ യു ആണ് ഇവിടെ ഡോ യു ബൈ ഡോ വൈ ആണ് ഇനി ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരൊക്കെ കോമ്പോസിഷൻ എടുക്കണം ഈ ലൈനും ഈ ലൈനും അതായത് ഈ പോയിന്റിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷനും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷനും തമ്മിൽ കോമ്പോസിറ്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ടു എന്നുള്ള ഫംഗ്ഷൻ കിട്ടുന്നത് അപ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇയാൾ ആര് വരും ഡോ സെഡ് ബൈ ഡോ വി ഈ ലൈനിൻ്റെതും ഈ ലൈനിൽ നിന്നുള്ള ഫംഗ്ഷനിൻ്റെത് ഡോ വി ബൈ ഡോ വൈയും വരും ഒന്നും രണ്ടും കൂടിയാണ് കൂട്ടുക ആ സമയത്ത് നമുക്ക് ടോട്ടൽ ഡോ സെഡ് ബൈ ഡോ വൈ കിട്ടും ദെഫോർ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ഗിവൺ ബൈ ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ
plus dou z by dou v into dou v by dou y. നമ്മൾ രണ്ട് റിസൾട്ടുകളാണ് കൺക്ലൂഡ് ചെയ്തത്. ഒന്ന് ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ എക്സ് പറഞ്ഞത് എന്തായിരുന്നു? ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. എങ്ങനെയായിരുന്നു? സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വി ആണ്. യു എന്തായിരുന്നു? എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോറി, യു എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് വൈ. ആൻഡ് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻ വൈ, വിച്ച് ഇസ് ഗിവൺ ബൈ എച്ച് ഓഫ് എക്സ് കോമ വൈ. ദെൻ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് ഗിവൺ ബൈ ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. ആൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഗിവൺ ബൈ ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. ഇവിടെ നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വി തന്നു. യുയിലും വിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് സെഡ്. യുവും വിയും ആരായിരുന്നു? യു എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ, വി എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ. അതായത് സെഡും ടു വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആണ്, യുവും വിയും ടു വേരിയബിളിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഇതിന് പകരം നമുക്ക് സെഡ് ടു വേരിയബിൾ, യുവും വിയും സിംഗിൾ വേരിയബിൾ ആണെന്ന് കരുതാം. ദാറ്റ് ഈസ് സെഡ് എന്താണ്? യുയിലും വിയിലുള്ള ഫംഗ്ഷൻ ആണ്. യു ജി ഓഫ് ആൻഡ് വി ഈക്വൽ ടു എച്ച് ഓഫ്. ഇവിടെ എക്സിലും വൈയിലുള്ളതിന് പകരം യു വൺ വേരിയബിൾ ആണ്, വിയും വൺ വേരിയബിൾ ആണ്. അതായത് യു ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, വി ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ കേസിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നോക്കാം. സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യു എന്നുള്ള പോയിന്റും കിട്ടും, വി എന്നുള്ള പോയിന്റും കിട്ടും. ഇനി യുവും വിയും എന്താണ്? ഇവിടെ യു എക്സിലും വൈയിലുള്ളതായിരുന്നു, ഇവിടെ വി എക്സിലും വൈയിലുള്ളതായിരുന്നു. അതിന് പകരം നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു യു ആരാണ്? ജി ഓഫ് ടി. ആൻഡ് വി ആരാണ്? എച്ച് ഓഫ് ടി. യുവും വൺ വേരിയബിൾ ആണ്, എച്ചും സോറി വിയും വൺ വേരിയബിൾ ആണ്. ആ കേസിൽ നമുക്ക് എന്ത് വരും? ഫൈനലി നമുക്ക് ഒരു പോയിന്റ് ഉള്ളു, ടി. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരക്കാം. ഇയാളെ നമ്മൾ ടി എന്ന് മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാത്ത് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാത്ത് ഉണ്ട്. ഇനി നമുക്ക് കാര്യങ്ങളൊന്നും കൂടി പറയാം. സെഡ് എന്നുള്ളത് ടു വേരിയബിൾ ആയിട്ടുള്ള യുലും വിയിലുള്ള ഫംഗ്ഷൻ ആണ്. പക്ഷെ യു എന്തായിരുന്നു? ടിയിലുള്ള ഒരു വൺ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. വി ടിയിലുള്ള മറ്റൊരു വൺ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സെഡ് ടു വേരിയബിൾ ആയതുകൊണ്ട് സെഡിന് വിത്ത് റെസ്പെക്ട് ടു യുവിലുള്ള ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. സെഡിന് വിത്ത് റെസ്പെക്ട് ടു വിയിലുള്ള ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ഇനി ഇവിടെ ഒരു ഡെറിവേറ്റീവ് വരാനുണ്ട്, അതേപോലെ ഇവിടെ മറ്റൊരു ഡെറിവേറ്റീവും വരാനുണ്ട്. ഇത് ആരുടെ ഡെറിവേറ്റീവ് ആണ്? യുവിനെ ടിയിലാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്, സോറി, യുവിനെ ടിയിലാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്. യു എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി എന്നുള്ള വേരിയബിളിൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. പക്ഷെ യു എന്താ? സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന ഡെറിവേറ്റീവ് എന്താ വരിക? ഡി യു ബൈ
डी टी यूशल डेरिवेटीव मारू अदेपोले वीयुम सिंगल वेरिएबल आणु वीने टी ले चेय्युन्न समयत्तु डी वी बाय डी टी किट्टु इनी नमुक्क एंत चेय्यणम फाइनली जेडिने टी एन्नुल्ल पॉइंटिल पार्शियल सॉरी जेडिने करेस्पोंडिंग आयिट्टु टी एन्नुल्ल पॉइंटिल डेरिवेटीव फाइंड चेय्यणम अतिनु वेंडिट्टु नमुक्क जेडिन टी लेक्क वरानुल्ल वळि एता इदु അതിനെ ഞാൻ 1 എന്ന് കൊടുത്തു z f of u v ആണ് അതായത് z എന്നുള്ളത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആക്കിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു u ലും v ലും u ആരാ g of t ആൻഡ് h ആരാ സോറി v ആരാ h of t u t യിലാണ് v t യിലാണ് u t യിലാണ് वी टी अगे जेड मैं टील वण वेरियब वण वेरियब नामी रु इंटरमीडियट वैल्यूस को टू वेरियब अब इवे कई लाइनि करेस्पोंडिंग अभी फंक्षन करेस्पोंडिंग आलो डी जेड बाय डी टी आम जेड यूल वील പക്ഷെ യു ടിയിലാണ് വി ടിയിലാണ് അപ്പോൾ യു നെ മൊത്തത്തിൽ ടിയിലുള്ള ഒരു സാധനം കിട്ടും വി നെ ടിയിലുള്ള ഒരു സാധനം കിട്ടും ടോട്ടലി z എന്തായിട്ട് മാറും ടിയിലുള്ള z is equal to some k of t ആയിട്ട് മാറും ടിയിലുള്ള ഒരു വൺ വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് മാറും വൺ വേരിയബിൾ ആണെങ്കിൽ അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എന്താണ് dz by dt വരും ഇനി ഇയാളെ കിട്ടാൻ എന്തൊക്കെ വഴിയുണ്ട് ഇതിലൂടെ വരാം എന്നിട്ട് ഇതിലൂടെയും വരാം അവർ തമ്മിലുള്ള കോമ്പോസിഷൻ അതിനെ നമുക്ക് ഒരു 1 എ എന്ന് കൊടുക്കാം ഇനി എനിക്ക് ഇങ്ങനെല്ലാതെ എയിലൂടെ അല്ലാതെ എങ്ങനെ വരാം ഇതിലൂടെ വരാം പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അതായത് ഈ രണ്ട് മാപ്പുകൾ തമ്മിലുള്ള കോമ്പോസിഷൻ എടുക്കുക അതിനെ ഞാൻ ബി എന്ന് കൊടുത്തു അപ്പോൾ എനിക്ക് z നിന്ന് t ലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി ഒരു കോമ്പോസിഷൻ ഉണ്ട് इवे कूड़े कोंपोसीशन आ रु कोंपोसीशन करेस्पोंडिंग नमुक फस्ट कोंपोसीशन करेस्पोंडिंग डो जेड बाय डो यू इंटू डीयू बाय डीटी प्लस रामाते बी करेस्पोंडिंग कोंपोसीशन समय डो जेड बाय डो वी इंटू डी वि बै डी टी तमिल आड कान डी जेड बै डी टी अब नाम टू वेरियब रु कईस पढ़ाते जेड यूल वील फंगशन यु वियु एक्सल वैल रु फंगशनस रामाशल केस यु वियु टील രണ്ട് ഫംഗ്ഷൻസ് ആണ് ടോട്ടലി z എന്തായിട്ട് മാറി വൺ വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറി ആ കേസിലുള്ള റിസൾട്ട് ആണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പഠിച്ചത് ഇനി നമുക്ക് 3 വേരിയബിൾ എങ്ങനെ വരും എന്നൊന്ന് നോക്കണം അതിനു പകരം നമ്മൾ ജനറൽ റിസൾട്ട് എഴുതാം ആ ജനറൽ റിസൾട്ടിൽ നിന്ന് നമുക്ക് 3 വേരിയബിൾ ആണെങ്കിലും n വേരിയബിൾ ആണെങ്കിലും എല്ലാം എങ്ങനെ വരും എന്നുള്ളതൊന്ന് പറയാം जनरल केस जेड फंक्षन तरह नाम टू वेरियब वण वेरियब पर वेरियब यु वण यु टू एक्सेट्रा यु एन और एन वेरियब फंक्षन जेड इन ओर यु वण यु टू एक्सेट्रा यु एन सम फंक्षन्स इन एन एन आव निर्बंध अब z is equal to f of x, y, z അതിനെ ഞാൻ x നെ ഞാൻ u നും y നെ v നും z നെ w നും വിളിച്ചി u എന്നുള്ളത് രണ്ടെണ്ണത്തിലാവാം x ലും y ലും ആവാം h of x, y ആവാം അല്ലെങ്കിൽ u എന്നുള്ളത് h of x, y, z ആവാം മൂന്നെണ്ണത്തിലാവാം 2 3 എന്നുള്ളതിനെ ഞാൻ സം के एन्नु अवड़ नंबर अवड़े वरण निर्बंध
അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സെഡ് എൻ വേരിയബിൾ ആണ്. അതിലുള്ള ഓരോ ഫംഗ്ഷൻസ് യു വൺ യു ടു എക്സെട്ര യു എൻ ആർ ഫംഗ്ഷൻസ് ഓഫ് കെ വേരിയബിൾ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ. അതായത് യു വൺ എന്താണ്? ഈസ് എ ഫംഗ്ഷൻ. യു വൺ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ ആണ്. യു ടു ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെയിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, കെ ഓഫ് ആ ഒരു രൂപത്തിൽ നമുക്ക് യു വൺ എക്സെട്ര യു എന്നിനെ വിളിക്കാം. അതായത് നമുക്ക് തന്നത് ഒരു എൻ വേരിയബിൾ ഫംഗ്ഷൻ തന്നു, അതിലുള്ള ഓരോ വേരിയബിളും എന്താണ്? ഒരു കെ വേരിയബിളിലുള്ള ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് പറയണം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം സെഡ് എന്താണ്. യു വൺ യു ടു യു ത്രീ യു ഫോർ യു ഫൈവ് അങ്ങനെ കുറേ ഉണ്ട്, എൻ വരെ പോകുന്നുണ്ട്, എക്സെട്ര യു എൻ വരെ ഉണ്ട്. ഇനി യു വൺ എന്താണ്? എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് കെ വരെ ഉണ്ട്. അതേപോലെ നമുക്ക് ആരുടെയും പറയാം, യു ടുവിനും പറയാം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് കെ വരെ. ഇതേപോലെ യു എന്നിനും പറയാം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് കെ വരെ. ഇതാണ് നമ്മുടെ സെഡ്. സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്തണമെങ്കിൽ, അതായത് എക്സ് വണ്ണിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു വണ്ണിൽ വരിക, യു വണ്ണിൽ കൂടി എക്സ് വണ്ണിക്ക് പോവുക. യു ടുവിൽ വരിക, യു ടു കൂടി എക്സ് ടുക്ക് പോവുക. യു ത്രീയിൽ വരിക, യു ത്രീ കൂടി എക്സ് എക്സ് വണ്ണിക്ക് പോവുക. യു ഫോറിൽ വരിക, യു ഫോർ കൂടി എക്സ് വണ്ണിക്ക് പോവുക, എക്സെട്ര. യു എന്നിൽ വരിക, യു എന്നിലൂടെ എക്സ് വണ്ണിലേക്ക് പോവുക. ജനറലി റിസൾട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് വണ്ണിന് പകരം ഞാൻ ഐ എന്നുള്ളതിലേക്കാണ് വരുന്നത്. ഇതാണ് എന്റെ ഒരു എക്സ് ഐ എന്ന് കരുതുക. ഇവിടെ ഉണ്ടാവും ഒരു എക്സ് ഐ, അതായത് ഇത് നമ്മുടെ സെഡ്. ഈ പോയിന്റ് ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തത്, ക്രോസ് ചിഹ്നത്തിൽ മാർക്ക് ചെയ്തത് യു വൺ യു ടു എക്സെട്ര അങ്ങനെ പോയിട്ട് യു എൻ വരുന്നു. ഇയാള് യു എൻ. ഓരോ ക്രോസിനും താഴെ ആരും എടുക്കുന്നുണ്ടോ? എക്സ് ഐ എടുക്കുന്നുണ്ടാവും. എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ എടുക്കുന്നുണ്ടാവും. ജനറലി ഞാനൊരു എക്സ് ഐ എടുത്തു. ഓരോ ക്രോസും ഈ ഒരു ചെയിനിൽ ഓരോന്നിലും എക്സ് ഐ എടുക്കുന്നുണ്ടാവും. ഓരോന്നിലും എക്സ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം യു വണ്ണിലൂടെ എക്സ് ഐയിലേക്ക് വരുന്നുണ്ടാവും, യു ടുവിലൂടെ എക്സ് ഐയിലേക്ക് വരുന്നുണ്ടാവും. ഈ ഒരു രൂപത്തിൽ നമുക്ക് യു എന്നിലൂടെയും എക്സ് ഐയിലേക്ക് വരാം. ദെൻ ദ കേസ് ഈസ് ഡോ സെഡ് ബൈ ഡോ യു വൺ ഇൻറ്റു ഡോ യു വൺ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ സെഡ് ബൈ ഡോ യു ടു ഇൻറ്റു ഡോ യു ടു ബൈ ഡോ എക്സ് ഐ പ്ലസ് എക്സെട്ര പ്ലസ് ഡോ സെഡ് ബൈ ഡോ യു എൻ ഇൻറ്റു ഡോ യു എൻ ബൈ ഡോ എക്സ് ഐ. ഐ ആരാണ്? ഒന്ന് മുതൽ കെ വരെയുള്ള ആരാവാം. എക്സിന്റെ ഇൻഡിസസ് ആണ് ഒന്ന് മുതൽ കെ വരെയുള്ള ഏത് നമ്പറും ആണ്. ദിസ് ഈസ് ദ ജനറൽ റിസൾട്ട് ഫോർ ജനറൽ റിസൾട്ട് ഓഫ് ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് എൻ വേരിയബിൾ. എൻ വേരിയബിൾ ഉള്ള കേസാണ്. ഇനി നമുക്ക് ഒരു കേസും കൂടി ഉണ്ടാവും. എൻ വേരിയബിളിൽ യു ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്നിന് പകരം യു എന്നുള്ളത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. യു ഈക്വൽ ടു എച്ച് ഓഫ് ടി. ആ കേസിൽ എന്ത് വരും? സെഡ് എന്നുള്ള പോയിന്റ് ഉണ്ട്. സെഡ് യു വണ്ണിക്ക് വരുന്നുണ്ട്, യു ടുക്ക് ഉണ്ട്, യു ത്രീക്ക് ഉണ്ട്, യു ഫോർക്ക് ഉണ്ട്, യു ഫൈവ്ക്ക് യു സിക്സ്ക്ക് എല്ലാ ഇടത്തും പോകുന്നുണ്ട് എക്സെട്ര. ഇങ്ങനെ പോയി യു എൻ വരെയുള്ള ആൾക്കാരിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇവരെല്ലാവരും എന്താണ്? ടി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ ആണ്. ഇയാൾ ടിയിലാണ്, ഇയാൾ ടിയിലാണ്, ഇയാൾ ടിയിലാണ്, ഇയാളും ടിയിലാണ് എക്സെട്ര. യു എന്നും ടിയിലാണ്. അപ്പൊ നമുക്ക് ഡി സെഡ് ബൈ ഡി ടി ആണ് വരിക. കാരണം സെഡ് ഫൈനലി എന്തിലായിട്ട് മാറും? സെഡ് യു വൺ യു ടു എക്സെട്ര യു എന്നിലാണ് തന്നത്, പക്ഷെ ഓരോ ആൾക്കാരും ടിയിലാണ്, അതുകൊണ്ട് സെഡ് ഫൈനലി ടിയിലായിട്ട് മാറും. ദെൻ നമുക്ക് ഇവിടെ ഒരു ഡെറിവേറ്റീവ് കാണാൻ പറ്റും. ഇയാളായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഡി സെഡ് ബൈ ഡി ടി. അത് ആരുടെയൊക്കെ കോമ്പോസിഷൻസ് ആഡ് ചെയ്ത കാരണം ഇയാളെ ഈ രണ്ട് പാത്തുകൾ തമ്മിലുള്ള കോമ്പോസിഷൻ എടുക്കുക, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഡി സെഡ് ബൈ ഡി ടി എന്ത് വരും? ഡോ സെഡ് ബൈ
ഡോ യു വൺ ഇൻറ്റു ഡി യു വൺ ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ യു ടു ഇൻറ്റു ഡി യു ടു ബൈ ഡി ടി പ്ലസ് എക്സെട്ര പ്ലസ് ഡോ സെഡ് ബൈ ഡോ യു എൻ ഇൻറ്റു ഡി യു എൻ ബൈ ഡി ടി വരും. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് ആയിട്ട്, അതായത് സെഡ് എന്നുള്ളത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്നിലുള്ള ഒരു ഫംഗ്ഷനും യു വൺ സോറി യു വൺ യു ടു എക്സെട്ര യു എന്നിലുള്ള ഫംഗ്ഷനും യു വൺ യു ടു എക്സെട്ര യു എൻ എന്നുള്ളവരൊക്കെ യു ഐ ഈക്വൽ ടു എച്ച് ഓഫ് ടി ഫോർ ഓൾ ഐ. എച്ച് ഓഫ് ടി യു വൺ ഈസ് ഈക്വൽ ടു സം എച്ച് ഓഫ് ടി, യു ടു ഈസ് ഈക്വൽ ടു സം കെ ഓഫ് ടി. ഈ ഒരു രൂപത്തിൽ, അതായത് യു വൺ മുതൽ യു എൻ വരെയുള്ള എല്ലാവരും എന്താണ് ടി എന്നുള്ള വേരിയബിളിലുള്ള ഫംഗ്ഷനും ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതിയ റിസൾട്ട് ആണ് ഡി സെഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു വൺ ഡി യു വൺ ബൈ ഡി ടി. ഇത് ആണ് ജനറൽ റിസൾട്ട് ഫോർ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. വൺ വേരിയബിൾ ആകുന്ന സമയത്ത് എന്ത് വരും? ഇയാളും യൂഷ്വൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും, നമുക്ക് ഇയാളെ മാത്രം കിട്ടും. അതായത് ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെഡ് എന്നുള്ളത് ഡി സെഡ് ബൈ ഡി യു ആയിട്ട് മാറും, ഇൻറ്റു ഡി യു ബൈ ഡി ടി ആയിട്ട് മാറും. ടു വേരിയബിൾ ആകുന്ന സമയത്ത് ഒരാൾ കൂടും. ഇനി ഇവിടെയും ടു വേരിയബിൾ ആകുമ്പോൾ ഇതാരായിട്ട് മാറും? പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ഓരോ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഫൈൻഡ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നായിട്ട് കൺക്ലൂഷൻ ആയിട്ട് ഞാൻ ഒരു വൺ വേരിയബിളിൻ്റെതും ടു വേരിയബിളിൻ്റെതും ഒരു സ്കീമാറ്റിക് ഡയഗ്രം ആയിട്ട് ഇതിന്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ത്രീ വേരിയബിളിൻ്റെ അതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുക. എൻ വേരിയബിളിന്റെ കേസ് നമുക്ക് വരക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വരക്കാൻ നിന്നാലേ നമുക്ക് പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ വലിയ ഇടങ്ങൾ കുടിച്ചിട്ട്. ത്രീ വേരിയബിൾ തന്നെ ഞാൻ വരക്കാത്തത് നമുക്ക് എന്താ പറയാ വരക്കാനുള്ള ഒരു മടി കൊണ്ടും കുറെ വരക്കാനുണ്ട്. ഇതന്നെ ഇതിൽ നമ്മൾ വരക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ത്രീ വേരിയബിൾ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വൺ വേരിയബിളിൻ്റെതും ടു വേരിയബിളിൻ്റെതും നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്ലൈഡായിട്ട് ഇതിന്റെ കൂടെ കൺക്ലൂഷൻ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. വൺ വേരിയബിളിൻ്റെത്, ടു വേരിയബിളിൻ്റെത്, ജനറൽ റിസൾട്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ത്രീ വേരിയബിളിൻ്റെത് അതേപോലെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആക്കിയിട്ട് ഒന്ന് വരച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ജസ്റ്റ് നിങ്ങളൊന്ന് ഫോർമുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കണോന്ന് ചെക്ക് ചെയ്യാനും കൂടി നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിനോട് കൂടായിട്ട് ഞാൻ ഈ സ്ലൈഡ് അറ്റാച്ച് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് ഓരോ വീഡിയോസായിട്ട് നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
Thank you.